ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ കലിഷ് അം ഇത് കാണുന്ന പലരും ഇപ്പോൾ നോമ്പെടുത്തുകൊണ്ടായിരിക്കുമല്ലേ കാണുന്നത് അതെ ഇന്ന് ഭൂമിയിൽ ഒരുപാട് മനുഷ്യർ വ്രതം അനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയാണ് അത് അനുവർത്തിച്ച് പോരുന്നത് മതപരമായിട്ടുള്ള ഒരു ബാധ്യതയായിട്ടാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ ഈ ഒരു നോമ്പിന് അല്ലെങ്കിൽ ഈ വ്രതത്തിന് ആരോഗ്യപരമായിട്ടുള്ള ഒരുപാട് ഗുണങ്ങളുണ്ട് നിങ്ങൾക്കൊക്കെ അതിനെക്കുറിച്ച് വല്ലതും അറിയാം എനിക്ക് തോന്നുന്നു ഇന്ന് പലതിനെയും വിമർശിക്കുന്ന ഒരു സ്വഭാവം കൂടുതലായി നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ നോമ്പ് കൊണ്ടുണ്ടാകുന്ന അനാരോഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചുള്ള വാർത്തകളാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് കൂടുതൽ നിലനിൽക്കുന്നത് എന്ന് നമുക്ക് ചുറ്റുപാടുകളുള്ള വാർത്തകളും മറ്റും നോക്കിക്കഴിഞ്ഞാൽ പറ്റും എന്തൊക്കെയാണ് ഈ റംസാൻ നോമ്പ് കൊണ്ടുണ്ടാകുന്ന ആരോഗ്യപരമായിട്ടുള്ള ഗുണങ്ങൾ നമുക്കറിയാം ഇന്ന് ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും ഏതെങ്കിലും ഒരു നേരത്തെ ഭക്ഷണം സ്കിപ്പ് ആക്കിക്കൊണ്ടുള്ള ഒരു വ്രതാനുഷ്ഠാന രീതി നമ്മുടെ ആരോഗ്യത്തിന് വളരെ ഗുണകരമാണ് എന്ന് പല പഠനങ്ങളും തെളിയിച്ചൊരു കാര്യമാണ് ഈ റംസാൻ മാസത്തെ ഫാസ്റ്റിംഗ് കാലയളവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റർമീറ്റിയൻറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു ശ്രേണി തന്നെയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം കാരണം നമ്മൾ പ്രഭാതം തൊട്ട് പ്രദോഷം വരെയുള്ള ഒരു സമയം നമ്മൾ ഭക്ഷണം കഴിക്കാതെ നിൽക്കുന്ന ഒരവസ്ഥയാണുള്ളത് ഇത് ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് നമുക്ക് ജീവിതത്തിൽ ഏറ്റവും ആവശ്യമുള്ളത് സെൽഫ് കൺട്രോളാണ് അല്ലെങ്കിൽ ആത്മനിയന്ത്രണമാണ് ഈ റംസാൻ മാസം ഈ ആത്മനിയന്ത്രണത്തിൻ്റെ മാസമാണ് എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും നാം ഇതുവരെ അനുവർത്തിച്ച് പോകുന്ന പല ശീലങ്ങളിൽ നിന്നുള്ള ഒരു ബ്രേക്കാണ് ഈ റംസാൻ മാസം ഒരുപാട് ദുശീലങ്ങൾക്കൊക്കെ നമ്മൾ പലപ്പോഴും അടിമപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്നെല്ലാം ഒരു മഹാഭൂരിഭാഗം മനുഷ്യരും മോചിതരാവുന്നൊരു സമയമാണ് മദ്യപാനികളൊക്കെ മദ്യം നിർത്തുന്നു ഈ ഒരു മാസത്ത് പുകവലിക്കാർ പുകവലി നിർത്തുന്നു അതുപോലെ പല ദുശീലങ്ങളിൽ നിന്നും നമ്മൾ മാറി നിൽക്കുന്നൊരു സമയമാണ് അനാവശ്യമായിട്ട് ഒരുപാട് ഭക്ഷണം കഴിക്കുന്ന ആ പാറ്റേണുകളിൽ ഒരു ഇൻട്രപ്ഷൻ വരുന്ന സമയമാണ് അങ്ങനെ ഇരുപത്തൊന്നോ മുപ്പതോ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഒരു ഹാബിറ്റ് ബ്രേക്ക് ചെയ്യാനും ഫോം ചെയ്യാനും നമുക്ക് സാധ്യമാവും അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളുടെ ഇപ്പോൾ ഈ ഒരു മാസം രൂപമെടുക്കുന്ന ഈ വിൽ പവറിനെ നിങ്ങൾ മുമ്പുണ്ടായിരുന്ന എല്ലാ ദുശീലങ്ങളിൽ നിന്ന് മോചിതരാവാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രതിജ്ഞ കൂടി നിങ്ങൾ നിങ്ങളെടുത്തു കഴിഞ്ഞാൽ ഈ റംസാൻ ശേഷവും ഇതുപോലുള്ള ദുശീലങ്ങളിൽ നിന്ന് പൂർണ്ണമായും നിങ്ങൾക്ക് വിമുക്തമാവാൻ പറ്റും കാരണം ഒരു ദുശീലത്തിൽ നിന്ന് മോചിതരായ ഇരുപത്തൊന്ന് ദിവസം കഴിയുമ്പോഴേക്ക് നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് നിങ്ങളുടെ മസ്തിഷ്കത്തിൽ ആ ദുശീലത്തിന് അനുയോജ്യമായിട്ടുള്ള ആ പാറ്റേൺ ഇല്ലാതായിരിക്കും എന്നുള്ളത് എന്നിട്ട് നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യണം ബോധപൂർവം തന്നെ ഈ ഒരു ഈ ഒരു മാസം കഴിഞ്ഞാലും അതേ ഒരു പാറ്റേൺ ഈ ഒരു ദുശീലത്തിൽ നിന്ന് വിമുക്തമായിട്ടുള്ള ആ പാറ്റേൺ നിങ്ങളെ മസ്തിഷ്കത്തിൽ നിലനിർത്തിക്കൊണ്ട് നല്ല ശീലങ്ങളിലൂടെ ജീവിച്ച മനുഷ്യരായിട്ട് നിങ്ങൾ മാറണം നാം കഴിക്കുന്ന പല ഭക്ഷണങ്ങളിലും ഒരുപാട് അഡിറ്റീവുകളുണ്ട് ഈ അഡിറ്റീവുകൾ പിന്നീട് നമ്മുടെ ശരീരത്തിൽ കുമിഞ്ഞുകൂടുന്ന വിഷവസ്തുക്കളായിട്ട് പരിവർത്തനം ചെയ്യാനുള്ള സാധ്യതയുണ്ട് അവ പിന്നീട് അഡ്വാൻസ്ഡ് ഗ്ലൈക്കേഷൻ എൻഡ് പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നതിലേക്ക് പോയി നടത്തും ഈ വിഷവസ്തുക്കളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്യുന്നത് നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിലാണ് ഫാറ്റിലാണ് വ്രതം അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മളുടെ ശരീരത്തിൽ നിന്ന് ഈ കൊഴുപ്പാണ് കത്തിപ്പോകുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു കൊഴുപ്പ് കത്തുന്നതോടൊപ്പം തന്നെ ഇതിലെ വിഷവസ്തുക്കൾ കൂടി കത്തിപ്പോകുന്ന ഒരവസ്ഥ ഉണ്ടാവും രണ്ട് തരം ഭക്ഷണങ്ങളാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചോളം അനുവദനീയമായത് ഒന്ന് ഹലാലായിരിക്കണം അനുവദനീയമായ ഭക്ഷണമായിരിക്കണം രണ്ട് തൊയ്യിബായിരിക്കണം അല്ലെങ്കിൽ പ്യുവറായിരിക്കണം ശുദ്ധമായിരിക്കണം നാം കഴിക്കുന്ന പല ജങ്ക് ഫുഡ്സും ഈ ഒരുപാട് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് അടങ്ങിയിട്ടുള്ള ഈ എജനമോട്ടോ അടങ്ങിയ ഭക്ഷണങ്ങളും മറ്റും ഈ പ്യുറായിട്ടുള്ള ഭക്ഷണ ഗണത്തിൽ പെടുമോ എന്നുള്ള ഒരു ചോദ്യം നമ്മൾ സ്വയം ചോദിക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിന് ഹാനികരമായിട്ടുള്ള ഏതൊരു ഭക്ഷണവും അത് ഈ പ്യുറല്ലാത്ത ഭക്ഷണത്തിലായിരിക്കും പെടുക എന്ന് നമ്മൾ മനസ്സിലാക്കണം ഒരുപക്ഷെ അത് ഹലാൽ ഗണത്തിൽ പെട്ടാൽ പോലും അത് പ്യുറല്ലെങ്കിൽ തൊയ്യബ് അല്ലെങ്കിൽ ആ ഭക്ഷണം കൂടി നിഷിദ്ധമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത്തരം ഭക്ഷണങ്ങളൊക്കെ വർജിക്കാനുള്ള അവസരമാണ് ഈ ഇൻ്റർമീഡിയറ്റ് ഫാസ്റ്റിങ്ങിൻ്റെ ഒരു കാലയളവ് നമുക്ക് നൽകുന്നത് നമ്മുടെ ശരീരത്തിലെ ദഹന വ്യവസ്ഥ വിശ്രമിക്കുന്ന ഒരു കാലയളവാണ് ഈ നോമ്പുകാലം എന്നാൽ അതിൻ്റെ ഫിസിയോളജിക്കൽ പ്രവർത്തനങ്ങളും അതിലെ ദഹന സ്രവങ്ങളുടെ ഉൽപാദനവും ഈ ഒരു സമയത്തും ചെറിയൊരളവിൽ തുടർന്നു കൊണ്ടിരിക്കും ഈ ഒരു വ്യായാമം ഈ ഫാസ്റ്റിംഗ് വ്യായാമം എന്താ ചെയ്യാൻ നമ്മുടെ ശരീര നമ്മുടെ ശരീരത്തിലെ ദ്രാവങ്ങളുടെ സന്തുലിതാവസ്ഥ നിലനിർത്താൻ വേണ്ടി ഇത് നമ്മെ സഹായിക്കും ഈയൊരു ഘട്ടത്തിലും ഭക്ഷണത്തിൻ്റെ ബ്രേക്ക് ഡൗൺ തുടർച്ചയായിട്ട് നടന്നുകൊണ്ടിരിക്കും ചെറിയ രീതിയിൽ എനർജി ഉൽപാദനവും ഈ സമയത്ത് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കും പക്ഷേ ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് നിങ്ങളുടെ ശരീരത്തിലെ ആസിഡിൻ്റെ ഉൽപ്പാദനത്തിൽ ഈ ഒരു സമയത്ത് യാതൊരു കുറവും വരില്ല അതുകൊണ്ട് തന്നെ പെപ്റ്റിക് അൾസർ ഡിസീസ് അല്ലെങ്കിൽ വയറ്റിൽ പുണ്ണൊക്കെ ഉള്ള വ്യക്തികൾ നോമ്പെടുക്കുന്നത് ഒരു ഡോക്ടറുടെ അഡ്വൈസിന് ശേഷമായിരിക്കണം അവർക്ക് എനിക്ക് എല്ലാവർക്കും അറിയാം ഒരു വസ്തു നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട് നോമ്പെടുക്കാൻ പാടില്ലാത്ത വ്യക്തികൾ അത് എടുത്തു കഴിഞ്ഞാൽ അതും ഒരു ഹാനികരമായിട്ടുള്ള അല്ലെങ്കിൽ ഹറാമായിട്ടുള്ള കാര്യമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഇൻഫ്ലമേറ്ററി അസുഖങ്ങളുണ്ട് ആ പറഞ്ഞാൽ കോശജ്വലത്തിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അസുഖങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം പല പലതരം ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസുകളും അലർജി ഡിസീസുകളൊക്കെ ഈ ഒരു ഗണത്തിൽപ്പെടുന്നതാണ് ഉദാഹരണത്തിന് നിങ്ങൾ കേട്ടിരിക്കും ആർത്രൈറ്റിസ് സിസ്റ്റമിക് ലൂപ്പ് സെരിത്തമറ്റോസിസ് അങ്ങനെ പിന്നെ ചിലതരം തൊലി രോഗങ്ങൾ സോരിയാസിസ് ഇതൊക്കെ അതിൽപ്പെടുന്നതാണ് ഈ ഒരു ഫാസ്റ്റിംഗ് ചെയ്യുന്നത് കൊണ്ട് അതിനും ചില ഗുണങ്ങളുണ്ട് എന്ന് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് അൾസറേറ്റീവ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ള വ്യക്തികൾക്ക് ഈ ഒരു ഫാസ്റ്റിംഗ് കൊണ്ട് ഒരുപാട് ഉപകാരമുണ്ട് ഒരു ഫാസ്റ്റിംഗ് സമയത്ത് ആദ്യം തന്നെ വിഘടിക്കുന്നത് ഗ്ലൂക്കോസ് ആണെങ്കിലും പിന്നെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുമ്പോൾ എന്താ സംഭവിക്കുക ശരീരത്തിലെ ഫാറ്റിനെ അല്ലെങ്കിൽ കൊഴുപ്പിനെ വിഘടിച്ച് അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്താനുള്ള ഒരു ശ്രമം ഉണ്ടാവും കീറ്റോസിസ് എന്നാണ് അതിൻ്റെ പേര് അറിയാം നമ്മളിന്ന് കീറ്റോ ഡയറ്റുകളും മറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ അതിലൊക്കെ ആ ഒരു പ്രക്രിയയാണ് നടക്കുന്നത് അപ്പം നമ്മുടെ ശരീരത്തിൽ വൃക്കകളിലും പേശികളിലൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുള്ള ഈ കൊഴുപ്പിനെ വിഘടിപ്പിച്ചിട്ട് അതിൽ നിന്ന് ഊർജ്ജം കണ്ടെത്താൻ കാര്യമാവും അതെന്താണ് അതെന്തിലേക്കാണ് പരിവർത്തനം ചെയ്യുക നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പിൻ്റെ അളവ് കുറയുന്നതിലേക്ക് അത് വഴി നടത്തും മരുന്ന് ഉപയോഗം കൊണ്ടല്ലാതെ രക്തസമ്മർദ്ദം കുറക്കാനുള്ള മറ്റൊരു ഉപാധിയാണ് ഈ ഒരു ഫാസ്റ്റിങ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അടിഞ്ഞുകൂടുന്ന ആത്തിറോസ്ക്ലോറോസിസ് എന്നറിയപ്പെടുന്ന അവസ്ഥയൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഇത് വളരെ ഉപകാരപ്രദമാണ് നമ്മുടെ ശരീരത്തിലെ ഗ്ലൂക്കോസിനെയും ഫാറ്റിനെയും നമ്മുടെ ജീവനെ നിലനിർത്തുന്ന ഊർജ്ജമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി കൺവേർട്ട് ചെയ്യുന്നതിനാൽ നമ്മളെ മെറ്റബോളിസത്തിൻ്റെ റേറ്റ് ഫാസ്റ്റിംഗ് സമയത്ത് വളരെ കുറഞ്ഞിരിക്കും നമ്മൾ ഫൈറ്റ് ചെയ്യാനും ഫ്ലൈറ്റ് ചെയ്യാനും സഹായിക്കുന്ന നമ്മൾക്കുന്ന അഡ്രിനലിൻ നോർ അഡ്രിനലിൻ എന്നറിയപ്പെടുന്ന ഹോർമോണുകളുടെയൊക്കെ ഉൽപ്പാദനം ഈ സമയത്ത് വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത് നമ്മുടെ മെറ്റബോളിക് റേറ്റ് വളരെ നോർമലായിട്ട് നിലനിൽക്കുന്നതിനാൽ നമ്മൾ എന്താവും നമ്മൾ രക്തസമ്മർദ്ദവും നോർമലായിട്ട് നിലനിൽക്കും ഈ ഒരു വ്രതാനുഷ്ഠാനം കൊണ്ട് നമുക്കുണ്ടാകുന്ന മറ്റൊരു നേട്ടം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മുടെ മസ്തിഷ്കത്തിൽ ബ്രെയിൻ ഡിറൈവ്ഡ് ന്യൂറോട്രോഫിക് ഫാക്ടർ അല്ലെ ബി ഡി എൻ എഫിൻ്റെ ഉൽപ്പാദനം കൂട്ടും എന്നുള്ളതാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ കൂടുതൽ കോശങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സഹായിക്കുന്ന ഒരു ഘടകമാണ് അതെന്ത് ചെയ്യും നമ്മുടെ മസ്തിഷ്കത്തിൻ്റെ പ്രവർത്തനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കാൻ സഹായിക്കുകയും ചെയ്യും നമ്മുടെ ശരീരത്തിൽ അഡ്രിനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സമ്മർദ്ദങ്ങൾ കൂടുതൽ ക്രിയേറ്റ് ചെയ്യുന്ന ഹോർമോണായ കോട്ടിസോൾഡിൻ്റെ അളവ് കുറക്കാനും ഇത് സഹായിക്കും അതുകൊണ്ട് തന്നെ നമ്മുടെ നമ്മുടെ മാനസിക സമ്മർദ്ദങ്ങളുടെ അളവ് ഒരുപാട് ഈ ഒരു സമയത്ത് കുറയാനുള്ള ഒരു സാധ്യത നിലനിൽക്കുന്നുണ്ട് ഈയൊരു മാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും ഭക്ഷണങ്ങളിൽ നിന്ന് ഒരു മാസം മാത്രമല്ല ഒരുപാട് സാമൂഹിക ഫലങ്ങൾ കൂടി നൽകുന്ന ഒരു മാസമാണ് ഇത് കാരണം ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഒരു മാസം കൂടിയാണ് എല്ലാവരും ഈയൊരു മാസത്ത് മാസത്തിൽ കൂടുതൽ ദാനധർമ്മങ്ങൾ നൽകാനും പ്രത്യേകിച്ച് രണ്ട് വരുമാനത്തിൻ്റെ രണ്ടേ പോയിൻറ്റ് അഞ്ച് ശതമാനത്തോളം ജക്കാത്തായി നൽകുന്നൊരു മാസം കൂടിയായതുകൊണ്ട് തന്നെ ഈ ഒരു മാസത്തിൽ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങളൊക്കെ മറ്റെല്ലാ മാസങ്ങളെക്കാളും അപേക്ഷിച്ച് നടന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം അത് പലരുടെയും ജീവിതത്തിൽ പുതിയ അവബോധം കണ്ടെത്താനും നന്ദി ഉള്ളവരാവാനും സഹായിക്കുന്നു അത് ഒരു മനുഷ്യനിൽ നല്ലൊരു പോസിറ്റീവ് എനർജി നൽകും എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം അത് മാത്രമല്ല നമുക്കറിയുന്ന മെഡിറ്റേഷൻ്റെ ഒക്കെ ഇമ്പോർട്ടൻസ് നമുക്ക് എല്ലാവർക്കും അറിയാം അഞ്ച് നേരത്തെ ഷെഡ്യൂൾഡ് ആയിട്ടുള്ള നമസ്കാരങ്ങളോടൊപ്പം തന്നെ മറ്റ് പല ഐച്ഛിക നമസ്കാരങ്ങളും നിർവഹിക്കുന്ന ഒരു മാസമാണിത് ആൾക്കാർ അറിവിൻ്റെ അത്യുന്നതങ്ങളിലേക്ക് ചെല്ലുന്ന ഒരു മാസം കൂടിയാണിത് ഉള്ളത് അറിവ് നേടലും പങ്കുവെക്കലും ഈയൊരു മാസത്തിൻ്റെ ഒരു വലിയ പ്രത്യേകത കൂടിയാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു റംസാൻ വ്രതകാലം ഞാനീ പറഞ്ഞതും ഇതിനെക്കുറിച്ച് നിങ്ങൾ അറിഞ്ഞതുമായിട്ടുള്ള നല്ല മാറ്റങ്ങൾക്കുള്ള ഒരു തുടക്കമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരായിരം റംസാൻ ആശംസകൾ നേർന്നുകൊണ്ട് ഞാനിതിവിടെ അവസാനിപ്പിക്കുന്നു ബായ്